ഇത് 2019 മോഡല് ടിഗോർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. എസി പോസ്റ്ററും പോർവിൻഡോ എല്ലാം ഒക്കെ വരുന്ന ഓപ്ഷൻ ആണ്. എല്ലാം വർക്കിംഗ് അല്ലേ? അപ്പോൾ പക്കല്ലേ? പക്കയാണ്, വണ്ടി പക്കയാണ്. ഇത് 2019 ലാസ്റ്റ് വണ്ടിയാണ്. ഓക്കേ. സിംഗിൾ ഓണർ വണ്ടി, 21,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. പോളോന്റെ മൈലേജ് ഒരു 13-15 റേഞ്ചില് മൈലേജ് ഡിപെൻഡ്സ് ഓൺ നമ്മുടെ ഡ്രൈവിംഗിലാണ്. ഡ്രൈവിംഗ് ആണ് പോളോന്റെ മെയിൻ ഘടകം. നിങ്ങൾ ഒരുപാട് ഡ്രൈവർ ഇവിടുന്ന് വെച്ചിട്ടുണ്ട്. ആ, നമ്മൾ ഒരുപാട് വണ്ടികൾ ഇപ്പം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇനി ഒരുപാട് വണ്ടി വരാനും ഉണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടൊക്കെ? ഇല്ല, ഇതുവരെ നിലവിൽ ഒരു കംപ്ലൈന്റ്സും ഇല്ല. ഹോണ്ട സിറ്റിയാണ് KL 13 രജിസ്ട്രേഷൻ. ഇത് ഡീസൽ വണ്ടിയാണോ? അതെ, ഡീസൽ വണ്ടിയാണ്. 2014 മോഡല്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാർ ആൻഡ് ബൈക്ക് പവേർഡ് ബൈ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിന്റെ ഷോറൂമിലാണ്. ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ്ഹിൽ അത്താണിക്കൽ എന്ന സ്ഥലത്താണ്. ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കാർ ആൻഡ് ബൈക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഓൺലൈൻ വെബ്സൈറ്റാണ് കാർ ആൻഡ് ബൈക്ക്, യൂസ്ഡ് കാറുകളുടെ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവിടെ 2 വർഷം വരെ വാറണ്ടി ലഭിക്കുന്ന കാറുകളാണ് ലഭ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നിന്നെടുക്കുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾ റോഡിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് തുടങ്ങിയ ഫെസിലിറ്റി ഒക്കെ തന്നെ ഇവർ തരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ഷോറൂം ലൊക്കേഷൻ ഒരിക്കൽ കൂടി കോഴിക്കോട് വെസ്റ്റ്ഹിൽ അത്താണിക്കൽ എന്ന സ്ഥലത്താണ്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കാറൻ ബൈക്കിൽ നിന്ന് നമ്മുടെ കൂടെ ഉള്ളത് അതുലാണ്. അതുൽ, വെൽക്കം. നമ്മുടെ ആദ്യത്തെ വാഹനം റിനോൾട്ട് ട്രൈബർ KL 13 രജിസ്ട്രേഷനാണുള്ളത്. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് സിംഗിൾ ഓണർ വണ്ടി, 31,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. 2019 നവംബർ ആണ് വണ്ടി വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. RX-Z ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. RX-Z ഫുൾ ഓപ്ഷൻ. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിന്? ഫുൾ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, AC, പവർ ഡോർ, പവർ വിൻഡോസ് എല്ലാം വരുന്നുണ്ട്. അഡീഷണൽ ഇവര് കസ്റ്റമർ അഡീഷണൽ കസ്റ്റമൈസ്ഡ് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സും ചെയ്തിട്ടുണ്ട് വണ്ടി. ഇതില് ഫുൾ ഓപ്ഷനിൽ അലോയ്സ് വരുന്നുണ്ടായിരുന്നു. അലോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു റെനോൾട്ടിന്റെ അലോയ് ടൈപ്പ് ആണ് വരുന്നത്. പക്ക അലോയ്സ് അല്ല, അലോയ് ടൈപ്പ് ആണ് വരുന്നത്. കസ്റ്റമർ പക്ഷേ ഫുള്ള് മാറിയിട്ട് പുതിയ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സും കേട്ടിട്ടുണ്ട്. 2019 നവംബർ മാസം വണ്ടിയാണ്. വാറണ്ടി നിങ്ങളുടെ വാറണ്ടി ഉണ്ടാവില്ല? നമുക്ക് 2 ഇയർ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ, ഗിയർ ബോക്സ്, ECM ഒക്കെ ആയിട്ട് 2 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യും. ഓക്കേ. റോഡ് സൈഡ് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും. ഓക്കേ. ഡ്രൈവർ പെട്രോൾ ആണ്. മൈലേജ് ഒരു 14-15 ഒക്കെ കിട്ടും. ആ, ഒരു 15 ആ റേഞ്ച് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. എന്തായാലും ഒതുങ്ങിയ ഒരു 7-സീറ്റർ വാഹനം, കാര്യമായിട്ടുള്ള മെയിന്റനൻസ് വരാത്തൊരു വാഹനമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഒരുപാട് ഡ്രൈവർ ഇവിടുന്ന് വെച്ചിട്ടുണ്ട്. ആ, നമ്മൾ ഒരുപാട് വണ്ടികൾ ഇപ്പം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇനി ഒരുപാട് വണ്ടി വരാനും ഉണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടൊക്കെ? ഇല്ല, ഇതുവരെ നിലവിൽ ഒരു കംപ്ലൈന്റ്സും ഇല്ല. ഒന്നും വന്നിട്ടില്ല. ഓക്കേ. അപ്പൊ ഡ്രൈവർ എത്രയോ റേറ്റ്? ഇത് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 6,40,000 ആണ്. 6,40,000 രൂപ. ഓക്കെ. 6,40,000. 2019 RX-Z ഫുൾ ഓപ്ഷൻ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന റിനോൾട്ട് ഡ്രൈവർ ആണ്. 6,40,000 രൂപ. അതിലൊരു 80% ഒക്കെ ലോൺ കയറാൻ ചാൻസ്? 80-85% വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റില്ല. ടാറ്റാ ടിഗോർ ഒരു സെഡാൻ വാഹനമാണ്. KL 77 രജിസ്ട്രേഷൻ ആണ്. ഞാൻ മറന്നുപോയി, പേരാമ്പ്ര ഭാഗത്തോട്ട് തോന്നുന്നില്ലേ. കോഴിക്കോട് ജില്ല തന്നെയാണ്. ഓക്കെ. ഇത് 2019 മോഡല്, ടിഗോർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2019 സെപ്റ്റംബർ മാസം അവസാനത്തേക്കാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. മൈലേജ് കുറച്ചും കൂടെ ഉണ്ടാവും. 17 കിട്ടും. 17 റേഞ്ചിൽ കിട്ടും. മൈലേജും കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ സേഫ്റ്റി ആണല്ലേ? ടാറ്റയുടെ സേഫ്റ്റി എന്തായാലും അറിയാം മെയിൻ ആയിട്ട്. ഓക്കെ. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 30,000 കിലോമീറ്ററേ ഓടിയിട്ടു. ഓക്കെ. ഇവരുടെ 2 വർഷം വാറണ്ടിയും ലഭിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എത്രയാ ആസ്കിംഗ്? നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 6,75,000. 6,75,000. 2019 ഒരു ഓട്ടോമാറ്റിക് ഫുള്ളോട് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിലൊരു 6 ലാഖ് ലോണിന് ചാൻസ് ഉണ്ടോ? ആ, 6 ലക്ഷം വരെ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. ചെയ്യാൻ പറ്റും. ഓക്കെ. റിനോൾട്ട് ഡസ്റ്റർ ആണ്. KL 13 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെയാ? ഇത് 2019 മോഡല് റിനോൾട്ട് ഡസ്റ്റർ. പുതിയ മോഡലാണ് വരുന്നത്. ഓക്കെ. ഇതിനെന്ന് പറഞ്ഞാൽ 1 ton PS ആണ് വണ്ടി. വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ വണ്ടി. ഡീസൽ മാനുവൽ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. RX-Z ഓപ്ഷൻ. 45,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് ഏറ്റവും ഫുൾ ഓട് വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ. ഇതിലെ പുഷ്പട്ടം വരുന്നുണ്ട്? അല്ല, പുഷ്പട്ടം അല്ല വരുന്നത്. ഇതിൽ വരുന്നില്ല അല്ല. ഓക്കെ. ഡസ്റ്ററിൽ വരുന്നില്ല. അപ്പോൾ എത്രയാ നിങ്ങളുടെ റേറ്റ്? നമ്മുടെ ആസ്കിംഗ് പ്രൈസ് ആണ് 10,95,000. 10,95,000 ആസ്കിംഗ് ആണ്. നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ്. ഓക്കെ. അതിൽ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ 80-85% വരെ നമുക്ക് ലോൺ ചെയ്യാം. 85%. ഇതിന് കമ്പനി ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. 50,000 പക്കാ ഹിസ്റ്ററി അവൈലബിൾ ആണ്.
പൊള്യൂഷനുള്ള വാഹനമാണ്. നിങ്ങളുടെ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ഇയർ വാറണ്ടി ഉണ്ടാവും. 2 ഇയർ വാറണ്ടി ഉണ്ട്. അതേപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് എല്ലാ വാഹനങ്ങൾക്കും കിട്ടുന്നുണ്ട്. ഞാൻ എടുത്തു പറയുന്നില്ല. വേറെ ഇപ്പൊ ഇതിലെ പണികളൊന്നും ഇല്ലല്ലോ. ഇനി ചെയ്യാം, ഇതിൽ ഒന്നും ചെയ്യാനില്ല. കസ്റ്റമർ ഓൾറെഡി ഇതിന് കുറച്ച് ആക്സസറീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് ഒന്നും ആഡ് ചെയ്യാനില്ല. നമുക്ക് യൂസ് ചെയ്യാം, സർവീസ് ചെയ്ത് ഓടിക്കാം. ഹ്യുണ്ടായി സാൻട്രോ KL16 രജിസ്ട്രേഷൻ ആണ്. ന്യൂ ഷേപ്പ് സാൻട്രോ ആണ്. എങ്ങനെ മോഡലൊക്കെ? ഇത് 2018 മോഡൽ സാൻട്രോ, ന്യൂ വണ്ടി. 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്പോർട്സ് ഓപ്ഷൻ ആണ്. ഇതില് പവർ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ മിറർ പവർ അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സ്, എയർ ബാഗ് വരുന്നുണ്ട്, ഡിഫോഗർ എല്ലാം വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്. 2018 37,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നിലവിൽ കമ്പനി വാറണ്ടി അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ വാറണ്ടി? നമ്മുടെ 2 ഇയർ വാറണ്ടി ഉണ്ട്. 2 ഇയർ വാറണ്ടി ഉണ്ട്. 1.1 ലിറ്റർ എഞ്ചിനാണ്. മൈലേജ് ഒരു 17 ആ റേഞ്ചിലൊക്കെ എന്തായാലും കിട്ടും. കിട്ടൂലേ? ഓക്കെ, 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അല്ല, 1.1 ആണ്. 17 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. ഓക്കെ, എത്രയാപ്പോ നമ്മുടെ ആസ്കിംഗ് പ്രൈസ്? 4,25,000. 4,25,000. ഓക്കെ, 4,25,000. 2018 സ്പോർട്സ് ഓപ്ഷൻ ഹ്യുണ്ടായി സാൻട്രോ. സാൻട്രോ ഹൈട്ടനാണ് വായിൽ വരുന്നത്. ഓക്കെ, ഹ്യുണ്ടായി സാൻട്രോ ആണ്. അപ്പോൾ അതിലൊരു 4 ലാക്ക് ലോണിന് ചാൻസ് ഉണ്ടോ? 4 ലാക്ക് കിട്ടില്ല, എന്തായാലും 380 ആ റേഞ്ച് എന്തായാലും കിട്ടും. ആ റേഞ്ച് കിട്ടില്ല. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി വാഹനമാണ്. വേറെ അപകടങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, നീറ്റ് വണ്ടി, ആക്സിഡന്റും കാര്യങ്ങളും ഒന്നും ഇല്ല. ഹോണ്ട ജാസ് KL6 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 ഹോണ്ട ജാസ് VX ഓപ്ഷൻ. VX എന്ന് പറയുമ്പോൾ ഫുൾ ലോഡ് വണ്ടിയാണ് അല്ലേ? 2018 ൽ ഇറങ്ങിയതിൽ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഇപ്പോഴാണ് സൺറൂഫ് ZX വന്നിട്ടുള്ളത്. ഇത് ഫുൾ ലോഡഡ് ആയിരിക്കും വണ്ടി. ഫുൾ ഫീച്ചേഴ്സ് ഉണ്ടാവും. LOE ഉണ്ടാവും, റിവേഴ്സ് ക്യാമറ, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. മിഡിൽ ഓപ്ഷനിൽ തന്നെ അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 49,000. 6,75,000. 2018 VX ആണ്. 47,000 കിലോമീറ്റർ ഓടിയ വാഹനം. 6,75,000 നമുക്കൊരു 6 ലാക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും. 75,000 രൂപ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. 2018 ഹോണ്ട ജാസ് VX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകാം. കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ KL59 ഹ്യുണ്ടായി ഐടെൻ നിയോസ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 ലാസ്റ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫീച്ചേഴ്സ് വന്നിട്ട് 4 ഡോർ പവർ വിൻഡോ, AC, എയർ ബാഗ്, പവർ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ, ഫുൾ ലോഡ് വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. എയർ ബാഗ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങളുടെ വാറണ്ടി അല്ലേ ഉള്ളൂ? കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? കമ്പനി വാറണ്ടി ഇപ്പൊ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ 2 ഇയർ വാറണ്ടി ഉണ്ട്. 2 ഇയർ വാറണ്ടി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. മൈലേജ് ഒരു 16 നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 5,40,000. 5,40,000 അല്ലേ? 2019 വെറും 21,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഫുൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം നീറ്റ് ആയിട്ട് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ ഇതിന് ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഇതിന് ലോണ് നമുക്ക് ഒരു 480 ചെറിയൊരു ഡൗൺ പേയ്മെന്റ് തന്നെ ഇറക്കാൻ പറ്റും. ഇറക്കാൻ പറ്റും. അടിപൊളി വാഹനം. ഓക്കെ, ഹ്യുണ്ടായി സാൻട്രോ ആണ്. KL11 കോഴിക്കോട് വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ സാൻട്രോ. ഓക്കെ, 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്പോർട്സ് ഓപ്ഷൻ. 2018 വെറും 70,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. അതുതന്നെയാണ് ഹൈലൈറ്റ്. സ്പോർട്സ് ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, റിവേഴ്സ് ക്യാമറ, അതേപോലെ തന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ തന്നെ ബാഗ് എല്ലാം വരുന്ന വാഹനമാണ്. ടയേഴ്സും ഒരു ഓട്ടത്തിന്റെ ഓട്ടത്തിന്റെ ടയേഴ്സ് തന്നെ, ബാക്കി അത്രയും കിടക്കുകയാണ് ടയേഴ്സും കാര്യങ്ങളൊക്കെ. ഒന്നും വേറെ വർക്കൊന്നും ചെയ്യാനുള്ള വാരത്തില്. ഓക്കെ, നിങ്ങളുടെ 2 വർഷത്തെ വാറണ്ടി ഉണ്ടോ? 2 വർഷത്തെ വാറണ്ടി. ഓക്കെ, വാറണ്ടി ഉണ്ട്. എത്രയാ ഇപ്പോ? 420,000 ആണ് ആസ്കിംഗ് പ്രൈസ്. 420,000.
2018 വാഹനമാണ്, വെറും 21,000 കിലോമീറ്റർ. ഓക്കെ, 4,20 നമുക്കൊരു 380 ഒക്കെ ലോൺ കയറും. ആ 380 ഒക്കെ എന്തായാലും ലോൺ കയറും. 40,000 രൂപ ഉണ്ടാവില്ല. 2018 വെറും ലോ കിലോമീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ മൈലേജ് ഒരു 15-16 റേഞ്ചില് മൈലേജ്, 16 മേലെ കിട്ടും, 17-16 റേഞ്ച് കിട്ടും അല്ലേ എന്തായാലും. ഓക്കെ, ഹോണ്ട സിറ്റി ആണ്, KL13 രജിസ്ട്രേഷൻ. ഇത് ഡീസൽ വണ്ടിയാണോ? അതെ, ഡീസൽ വണ്ടിയാണ്. 2014 മോഡല് ഹോണ്ട സിറ്റി വി ഓപ്ഷൻ. അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് അല്ലേ? ഓക്കെ, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുള്ള് പവർ ഡോറ്, പവർ വിൻഡോസ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഡീസൽ എന്ന് പറയുമ്പോൾ ഹോണ്ട സിറ്റിയിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൈലേജ് വണ്ടിയാണ്. 20 അബവ്, ഒരു കിഡിലൻ സെഡാൻ വണ്ടി 20 അബവ് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. ഓക്കെ, മെയിന്റനൻസും വളരെ ചീപ്പാണ് ഹോണ്ട സിറ്റി അല്ലെ? ഡീസൽ ആയാലും പെട്രോൾ ആയാലും മെയിന്റനൻസ് വളരെ കുറവാണ്, കുറവാണ്. അങ്ങനെ പണികൾ വരാൻ സാധ്യത കുറവുള്ള ഒരു വണ്ടി തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ് അല്ലേ? ഓക്കെ, എത്രയാണ് നിങ്ങളുടെ ആസ്കിംഗ്? നമ്മുടെ ആസ്കിംഗ് പ്രൈസ് 5,90,000 ആണ്. അത് ആസ്കിംഗ് ആണ്, കുറച്ച് കൊടുക്കാം അല്ലേ? ചെറിയ തോതിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തു. 5,90,000 ഡീസൽ വണ്ടിയാണ്. 2014 ഏറ്റവും ഫുൾ ലോഡ് ഡീസൽ ഹോണ്ട സിറ്റി, 5,90,000 നെഗോഷ്യബിൾ റേറ്റ് ആണ്. അതിലൊരു 5 ലാക്ക് ലോൺ ചാൻസ് ഉണ്ടോ? 5 ലാക്ക് കിട്ടില്ല, ഒരു 4.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. 4.5 വരെ അല്ലേ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഹ്യുണ്ടായി i20 ഒരു പ്രീമിയം ഹാച്ച്ബാക്ക്, KL56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ അല്ലേ? 2017 എലൈറ്റ് i20. ഇത് സ്പോർട്സ് ആണ് വേരിയന്റ്. ഇതിന് പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഓൾമോസ്റ്റ് ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അലോയ്സും ഉണ്ടാവില്ല, പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഉണ്ടാവില്ല, ബാക്കി മിറർ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും. തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ആണ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 2017 പെട്രോൾ വണ്ടി, വെറും 30,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്, ഏകദേശം 5 വർഷമായി. ആവറേജ് ഒരു 10,000 കൂട്ടാണ്, 50,000 ഓടണ്ടാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ്. അപ്പൊ വെൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്. വേറെ അപാകതകൾ ഒന്നുമില്ല. ഇതുവരെയുള്ള ഈ 30,000 കിലോമീറ്ററിന്റെ സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇവരുടെ 2 വർഷത്തെ വാറന്റി ഉണ്ടാവും, എല്ലാ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഓക്കെ, എത്ര കൊടുക്കാ ഇത്? നമുക്ക് ആസ്കിംഗ് പ്രൈസ് 5,80,000. 5,80,000. 2017 സ്പോർട്സ് ഓപ്ഷൻ i20, ലോ കിലോമീറ്റർ i20 ആണ്. പെട്രോൾ മൈലേജ് ഒരു 13-14 റേഞ്ചിൽ മൈലേജ് കണ്ടാൽ. കുറച്ച് ഹെവി വണ്ടിയാണ്. ഓക്കെ, യാത്ര കംഫർട്ട് നന്നായിട്ടുണ്ട്. ഓക്കെ, ഒരു 5 ലാക്ക് ഒക്കെ ലോണ് കേറൂലേ? എന്തായാലും കേറും. ഒരു 10-80,000 അല്ലെങ്കിൽ 1 ലക്ഷത്തിന്റെ ഉള്ളിൽ തന്നെ കണ്ടാൽ ഇറക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ഒരു പാലക്കാട് രജിസ്ട്രേഷൻ ഫോക്സ് വാഗൺ പോളോ ആണ്, എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡല് പോളോ പെട്രോൾ, കംഫർട്ട് ലൈൻ ആണ് വണ്ടി. വെറും 33,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ, പെട്രോൾ വണ്ടിയാണ്. ഓക്കെ, 1.2 ലിറ്റർ എഞ്ചിനിലാണ് വരുന്നത് അന്നത്തെ. ഓക്കെ, 1.2 ലിറ്റർ പെട്രോൾ, 2018 കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. AC പോസ്റ്റീരിയർ, ഫോർ ഡോർ പവർ വിൻഡോ, ഡിഫോഗർ കാര്യങ്ങളൊക്കെ വരില്ല, എയർ ബാഗും അല്ലാണ്ട്. എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ? ഒന്നുമില്ല, ക്ലീൻ, നീറ്റ് വണ്ടി വണ്ടിയാണ്. ഓക്കെ, എത്രയാ നിങ്ങളുടെ ആസ്കിംഗ്? നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 5,90,000. 5,90,000. 2 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ടയേഴ്സ് ഉണ്ട് വണ്ടിയിൽ, നല്ല രീതിയിൽ തന്നെ 70% മുകളിൽ ടയേഴ്സ് ലഭ്യമായിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതിൽ ഒരു 5 ലാക്ക് ലോൺ ചാൻസ് ഉണ്ടോ? 5 ലാക്സ് വരെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഓളോന്റെ മൈലേജ് ഒരു 13-15 റേഞ്ചിൽ മൈലേജ് ഡിപെൻഡ്സ് ഓൺ നമ്മുടെ ഡ്രൈവിംഗിലനുസരിച്ചിരിക്കും. ഡ്രൈവിംഗ് ആണ് പോളോന്റെ മെയിൻ ഘടകം, അതിനനുസരിച്ചിരിക്കും. നോർമൽ ഓടിക്കാണ് ഒരു 13-15 ഒക്കെ എന്തായാലും. ഓക്കെ, വേറെ പണികളൊന്നും ഇനി ചെയ്യാനുള്ള ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്, വെറും 33,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഇവിടുന്ന് എടുക്കുന്ന വണ്ടികൾക്ക് മഹീന്ദ്ര അത്രയും നല്ല രീതിയിൽ തന്നെ വർക്കും എടുത്ത് കഴിഞ്ഞിട്ട് വരുന്ന വാഹനങ്ങളാണ്. ഓക്കെ, അപ്പൊ കൂടുതൽ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങോട്ട് അല്ലേ? ഓക്കെ, ബലേനോ KL60 രജിസ്ട്രേഷൻ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ ബലേനോ സീറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷന്റെ താഴെ വരുന്ന ഓപ്ഷൻ സീറ്റ്. വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല ഫീച്ചേഴ്സ്? ഇല്ല, ഫുൾ ഓപ്ഷന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിന് വരുന്നുണ്ട്. ഹെഡ് ലാമ്പും പ്രൊജക്ടറും ആണ്. ഇത് ആക്ച്വലി ഫേസ് ലിഫ്റ്റഡ് വണ്ടിയാണ്, പുതിയ ന്യൂ ഷേപ്പ് ആണ് വരുന്നത്. ഇപ്പം വരുന്ന ഷേപ്പ് അല്ല, 2019 ഷേപ്പ് മൊത്തത്തില് മാറി. ഒന്ന് വണ്ടി ഡിക്കി ഒക്കെ ചെറുതായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ എത്ര ഓടി? ഇത് 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി, ഹിസ്റ്ററി, സർവീസ് കാര്യങ്ങളൊക്കെ, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, ഒക്കെ നീറ്റ് ആയ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? വേറെ അപാകതകളൊന്നും സംഭവിച്ചില്ല? ഒന്നും സംഭവിച്ചില്ല. ഇതാണ് പുതിയ വണ്ടിക്ക് സീറ്റ് ഓപ്ഷൻ. പുതിയ വണ്ടിക്ക് അന്നേരം വരുന്നത് 9,47,000 വരുന്നുണ്ട്. ഓക്കെ, ഇതിനിപ്പോ എത്ര ചോദിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 7,40,000. 7,40,000. ഓക്കെ, 7,40,000 ഇപ്പൊ ആസ്കിംഗ് ആണ്, അത് നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ്. ഓക്കെ, സീറ്റ് ആണ് ഓപ്ഷൻ.
അതില് ഒരു 7 ലാക്ക് കിട്ടത്തില്ലായിരിക്കും അല്ലെ? 7 ലാക്ക് കിട്ടില്ല, ഒരു 6.70 6.80 ആ റേഞ്ചില് നമുക്ക് 6.80 വരെയൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് അല്ലേ, ഒരു 19,000 കണ്ടാൽ തന്നെ ഇറക്കാൻ പറ്റിയൊരു ബലേനമാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനമാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ്. ഇത് 2016 മോഡൽ സ്വിഫ്റ്റ് VXI ആണ് വരുന്നത്, മിഡിൽ ഓപ്ഷൻ ആണ്, സിംഗിൾ ഓണർ വണ്ടി. ഇത് വണ്ടി 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ്, 74,000 ഓടിയ 2016 സ്വിഫ്റ്റ് VXI പെട്രോളിലൊരു 16-17 ഒക്കെ മൈലേജ് കിട്ടും. മൈലേജും കിട്ടുന്നുണ്ട്. എത്രയാണ് നിങ്ങളുടെ ഇപ്പൊ ആസ്കിങ്? നമ്മുടെ പ്രൈസ് വന്നിട്ട് 465,000. 2016 VXI സ്വിഫ്റ്റ് ആണ് 465. നെഗോഷ്യബിൾ എന്തായാലും ചെറിയ തോതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് നിങ്ങളുടെ 2 വർഷത്തെ വാറണ്ടി? ഇതിന് 2 ഇയർ വാറണ്ടി ഉണ്ടാവില്ല, നമുക്ക് 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാം. 1 ഇയർ വാറണ്ടി കൊടുക്കാം. ഓക്കെ, ഓരോ ടേംസിൽ അനുസരിച്ചിട്ട് മാറില്ല വാറണ്ടി. ഓക്കെ, 4 വർഷം, എത്ര വർഷത്തിനുള്ള വണ്ടിയൊക്കെ ഇത് കൊടുക്കുന്ന? വർഷവും ഡിപെൻഡ് ചെയ്യും, കിലോമീറ്ററും ഡിപെൻഡ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോ ഇതിലിപ്പോ 465. ഓക്കെ, ഒരു 4 ലാക്ക് ലോൺ ചാൻസ് ഉണ്ടോ? എന്തായാലും കിട്ടും. ഒരു 65,000 രൂപ നിങ്ങൾ കണ്ടാല് 2016 VXI സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നമുക്ക് അടുത്ത വണ്ടി Alto 800 ആണ്, KL9 പാലക്കാട് വണ്ടി തന്നെയാണ്. ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ Alto 800. കിലോമീറ്റർ ഓടിയത് 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോ അവര് കസ്റ്റമർ 4 ടയറും മാറിയതാണ്, പുതിയ 4 ടയർസ്. AC പോസ്റ്ററും പവർവിൻഡോ എല്ലാം ഒക്കെ വരുന്ന ഓപ്ഷനാണ്. എല്ലാം വർക്കിംഗ് അല്ലേ? പക്ക അല്ലേ? പക്കയാണ് വണ്ടി, പക്കയാണ്. ഒന്നും ചെയ്യാനില്ല. 2019 ആണ് മോഡൽ. 19, എത്രയാണ് ആസ്കിംഗ്? നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 3,20,000. 3,20,000. 2019 Alto 800 ആണ്. 3,20,000 നമുക്കൊരു 280 ഒക്കെ ലോണ് തരും. ഓ, മാക്സിമം ലോൺ ചെയ്യാം. 2019 അല്ലേ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. മാക്സിമം ചെയ്യാനും പറ്റും, 5 വർഷത്തേക്ക് കിട്ടുകയും ചെയ്യും. 5 വർഷത്തേക്ക് എന്തായാലും കിട്ടും. അപ്പൊ ഒരു 10-40,000 രൂപ ഡൗൺ പേയ്മെന്റ് കണ്ടാല് വണ്ടി എടുക്കാം. മാക്സിമം ഒരു 40,000 കണ്ടാ ഇറങ്ങാൻ പറ്റും. മൈലേജ് ഒരു 18-20 ആ റേഞ്ചിൽ എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ, മാരുതി സുസുക്കി റിറ്റ്സ് ആണ്, KL2 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? റിറ്റ്സ് VXI ആണ് വണ്ടി വരുന്നത്, സിംഗിൾ ഓണർ വണ്ടിയാണ്, വെറും 29,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഫുള്ള് ഫീച്ചേഴ്സ് വന്നിട്ട് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, എല്ലാ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 29,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. വണ്ടി ക്ലീൻ പീസ് ആണ്. വേറെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടോ വണ്ടി? ഒന്നുമില്ല, ഒന്നുമില്ല, നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ്. ഒരു അപകടങ്ങൾ ഒന്നുമില്ല? ഒന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അല്ലേ? വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എത്രയാ ഇപ്പോ റേറ്റ്? റേറ്റ് വന്നിട്ട് 4,20,000 ആണ് പ്രൈസ് വരുന്നത്. അതിന് ഓവർ നെഗോസിയേഷൻ ഉണ്ടാവില്ല, ചെറിയൊരു നെഗോസിയേഷനേ ഉണ്ടാവൂ. 4,20,000, അതിലൊരു 3,80,000 ഒക്കെ ലോണ് കയറുമോ? 3,80,000 വരെ നമുക്ക് ലോൺ ചെയ്യാം. പെട്രോൾ റിറ്റ്സിന് മൈലേജ് എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? മൈലേജ് നമുക്ക് ആസ് കമ്പയർ നമ്മുടെ സ്വിഫ്റ്റിന്റെ ഏകദേശം മൈലേജ് ആണ് വരുന്നത്. സ്വിഫ്റ്റിന് കാട്ടും കിട്ടുന്നതൊന്നും കസ്റ്റമർ ഫീഡ്ബാക്ക് ഉണ്ട്. 16-17 അപ്പൊ Car&Bike ഇന്നത്തെ സ്റ്റോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തേക്ക് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുവരുത്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ.